ഇന്ന് സെപ്റ്റംബർ 10 ഉച്ചയ്ക്ക് ഐസിഎയും എൻസിഎം എന്ന അതോറിറ്റി ഈ രണ്ടുപേരും ചേർന്ന് സംയുക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം വന്നറിഞ്ഞ ശേഷവും ആളുകൾ നിരവധി സംശയം ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്. ഐസിഎ അപ്രൂവൽ എടുത്ത് വരൂ എന്ന് പറയുന്നുണ്ടെങ്കിലും ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച വാക്സിൻ എടുത്തിട്ട് വരൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും 6 മാസം കഴിഞ്ഞവർക്കും വരാമെന്ന് യുഎ മൊത്തത്തിൽ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് റെഡ് തന്നെയാണ് കാണിക്കുന്നത്. ഐസിഎ എന്തു ചെയ്യണം? ഇക്കാര്യത്തിൽ ഒരേ ഒരു മാർഗം ഇന്ന് ഉച്ചയ്ക്ക് വന്ന പ്രസ്താവനയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സെപ്റ്റംബർ 12 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നതെന്ന്. അപ്പോൾ ഇന്ന് 10-ാം തീയതി, നാളെ 11 ശനിയാഴ്ച, 12 ഞായറാഴ്ച വരെ ഒന്ന് കാത്തിരുന്നിട്ട് ഇക്കാര്യത്തിൽ തീരുമാനം വന്നില്ലെങ്കിൽ പിന്നെ അതോറിറ്റിയുമായി നേരിട്ട് ബന്ധപ്പെടാവുന്ന സാഹചര്യങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. പ്രത്യേകിച്ച് ഷംസീർ അലി 2-3 പ്രാവശ്യമായി ചോദിക്കുന്നു, ഐസിഎ എന്റേത് റെഡ് ആണ് കാണിക്കുന്നത്, നിങ്ങൾ പറഞ്ഞല്ലോ 6 മാസം കഴിഞ്ഞവർക്കും വരാൻ പറ്റുമെന്ന്. ഇതുപോലെ 100 കണക്കിന് പേരിവിടെ പരാമർശിക്കുന്നില്ല, ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഇങ്ങനെ വന്നിറങ്ങുന്നവർക്ക് 4-ാമത്തെ ദിവസവും 8-ാമത്തെ ദിവസവും പിസിആർ വേണം എന്നാണ് ഐസിഎയും എൻസിഎംഎയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ക്വാറന്റൈൻ ഉണ്ടെന്നാണോ എന്ന ചോദ്യവുമായിട്ട് വരുന്നു ജിതിൻ. ജിതിൻ ക്വാറന്റൈൻ വേണമെന്ന് പറഞ്ഞിട്ടില്ല, അതിനാണ് വാക്സിൻ എടുക്കണമെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്, അതിന്റെ സർട്ടിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നാട്ടിൽ നിന്ന് PCR 48 മണിക്കൂറിടയിൽ എടുത്തിരിക്കുന്നവർക്കാണ് പ്രവേശനം സാധ്യമാവുക. എയർപോർട്ടിൽ നിന്ന് റാപ്പിഡ് PCR ഇത്രയും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിറങ്ങുമ്പോൾ പിന്നെ 4-ാമത്തെ ദിവസവും 8-ാമത്തെ ദിവസവും PCR എടുക്കണമെന്ന് പറയുന്നത് ക്വാറന്റൈൻ ഇല്ല എന്നാണ്. ക്വാറന്റൈനിൽ കഴിയുന്ന ഒരാളെ കൊണ്ടല്ല ഇത് ചെയ്യിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ജിതിൻ. അതുപോലെ സംശയം ചോദിച്ചവർ ക്വാറന്റൈൻ ഇല്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒത്തിരി പേർ കാത്തിരിക്കുന്നു. വീണ്ടും ഈ ഒരുപാട് ഗുലിമാലകളും പ്രശ്നങ്ങളും നാട്ടിൽ ചെന്നിറങ്ങുമ്പോൾ ഉണ്ടാകുമെങ്കിൽ തൽക്കാലം പോകുന്നില്ല, പിന്നെ പോയാൽ മതി. പക്ഷേ എന്താണ് പുതിയ പ്രോട്ടോക്കോളിൽ വല്ല മാറ്റവും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ യുഎഇയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുന്നവർ. പ്രോട്ടോക്കോളിലൊന്നും ഒരു മാറ്റവുമില്ല. 72 മണിക്കൂറിനിടയിൽ എടുത്തിരിക്കുന്ന ഒരു PCRമായി എയർപോർട്ടിൽ പോവുക, ടിക്കറ്റ് എടുത്തുകൊണ്ട് എയർപോർട്ടിൽ എത്തുക, എന്നിട്ട് കയറിപ്പോവുക. എയർ സുവിധ മറന്നു പോകരുത്. ആ അപ്ലോഡ് ചെയ്ത സംവിധാനത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഉറ്റ ബന്ധുക്കൾ മരിച്ചതിന്റെ സർട്ടിഫിക്കറ്റുമായിട്ട് പെട്ടെന്ന് പോകുന്നവരാണെങ്കിൽ PCR വേണമെന്നില്ല. അതിപ്പോഴും എയർ സുവിധയിൽ പ്രത്യേകിച്ചുള്ള അപ്ലോഡ് ചെയ്യാനുള്ള സാഹചര്യം കിടപ്പുണ്ട്. എന്നാൽ നാട്ടിൽ പോയിട്ട് എയർപോർട്ടിൽ വെച്ചൊരു PCR എടുക്കുന്നുണ്ട്, പിന്നീട് ക്വാറന്റൈൻ അനുഷ്ഠിക്കണമെന്ന നിയമത്തിൽ കാതലായ മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിലും അക്കാര്യം ആരോടും ചോദിക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ പ്രവാസി എന്ന് കണ്ടാൽ എന്തായിരുന്നു ബഹളം? പ്രവാസി വന്നാൽ പിന്നെ അന്വേഷിച്ചു വരാൻ എത്ര പേരായിരുന്നു? ആഹാരം കിട്ടുന്നുണ്ടോ? ഉപദേശം കൊടുക്കാൻ എത്ര പേരായിരുന്നു? ഇപ്പോൾ ആ ചോദ്യങ്ങളൊന്നുമില്ല. എവിടെ പോയി ഒളിക്കുന്നു, എവിടെ പോയി ഇരിക്കുന്നു, എങ്ങോട്ട് യാത്ര ചെയ്യുന്നു, അതൊന്നും പിന്നെ വിഷയമല്ല നമ്മുടെ നാട്ടിലും എന്ന രൂപത്തിലായിരിക്കുന്നു എന്നാണ് സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകൾ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇനി എയർപോർട്ടിൽ വെച്ചെടുക്കുന്ന PCR ടെസ്റ്റിന്റെ റിസൾട്ട് പോലും വരുന്നില്ല. അങ്ങോട്ട് അന്വേഷിക്കുമ്പോൾ പറയുന്നത് അത് പോസിറ്റീവ് ആണെങ്കിൽ എത്തിക്കൊള്ളും, നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ പലർക്കും കിട്ടാറില്ല, വളരെ അപൂർവം ആളുകൾക്ക് മാത്രമേ റിസൾട്ടിന്റെ SMS കിട്ടുന്നുള്ളൂ, സന്ദേശം വരുന്നുള്ളൂ എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. പക്ഷേ നമ്മൾ പോകുമ്പോൾ ആ നിയമങ്ങൾക്ക് പരമാവധി അനുസരിച്ചുകൊണ്ട് പോവുക എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. PCR എടുത്തുകൊണ്ട് പോകണം, എയർ സുവിധ അപ്ഡേറ്റ് ചെയ്യണം. നാട്ടിൽ പോയിട്ട് പറ്റുമെങ്കിൽ ആദ്യ ദിവസങ്ങളിൽ റിസൾട്ട് വരുന്നവരെങ്കിലും നമ്മളൊന്ന് മാന്യമായി അടങ്ങിയിരിക്കണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. WHO അംഗീകരിച്ചിരിക്കുന്ന വാക്സിൻ എടുത്തിട്ട് യുഎഇയിലേക്ക് വരാം. ദുബായിൽ മാത്രമല്ല, എല്ലാ എമിറേറ്റുകളിലെ വിസക്കാർക്കും വരാം. 6 മാസം കഴിഞ്ഞു പോയാലും വന്നു ചേരാൻ പറ്റും എന്ന കാര്യമാണ് ഇന്ന് ഐസിഎയും എൻസിഎംഎയും കൂടെ ചേർന്ന് സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. PCR നിയമങ്ങളിലൊന്നും മാറ്റമില്ല എന്ന് മനസ്സിലാക്കുക. സെപ്റ്റംബർ 12 മുതലാണ് ഈ കാര്യം പ്രാബല്യത്തിൽ വരുന്നത്. ആളുകൾ കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വരികയാണല്ലോ, സ്വകാര്യമായിട്ട് പറയാനുള്ള വിഷയമാണ്, ഒന്നും വിചാരിക്കരുത്. ബന്ധുമിത്രാദികളോ ബന്ധു മിത്രം ഇതിലാരെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ പരിചയക്കാരോ, പെട്ടെന്ന് പരിചയപ്പെടുന്നവരോ, പെട്ടെന്ന് ബന്ധുത്വവും സൗഹൃദവും പറഞ്ഞ് എയർപോർട്ടിൽ വരുന്നവരോ, ഈ അച്ചാറിന്റെ പൊതി, ഹൽവ, അവലോസ് പൊടി, ഈ ഹോർലിക്സ് കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ മരുമകൾക്ക് പറ്റില്ല, ഇതില്ലെങ്കിൽ രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് പല വിധത്തിലുള്ള കിഴിക്കെട്ടുകൾ നമ്മളെ ഏൽപ്പിക്കാൻ ശ്രമിക്കും. എപ്പോഴും വിവേകം കൈവിടരുത്. നമ്മുടെ വീട്ടിൽ നമ്മൾ നേരിട്ടുണ്ടാക്കിയ സാധനം ദൃക്സാക്ഷിയായത്, പാക്ക് ചെയ്യുന്നതിന് സാക്ഷിയായത്, അങ്ങനെയുള്ളത് മാത്രം അത്യാവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കണമെന്നല്ലാതെ
എന്തിന് ബൾക്കായിട്ട് തരുന്ന മരുന്ന് പോലും എടുക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ യാത്ര ഇങ്ങനെ പെട്ടെന്നായി വരുമ്പോൾ കുറേ സാമൂഹിക ദ്രോഹികൾ, അവരുടെ ബന്ധുക്കൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന, മിത്രങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന ചില ഇത്തരം പൊടികളിൽ മയക്കുമരുന്നടക്കമുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ടുവരുന്ന പ്രവണത വളരെ സജീവമാണ്. അതിൽ പെട്ടുപോകരുത്, ജീവിതമില്ലാതാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇതെല്ലാം ഗൾഫിൽ എല്ലാ നഗരങ്ങളിലും കിട്ടുന്ന സാധനങ്ങളേ ഉള്ളൂ. ഏത് ഹൽവ വേണം, ഏത് അവലോസ് പൊടി വേണം, ഏത് അച്ചാർ വേണം, എല്ലാം കിട്ടുമെന്ന് മാത്രം മനസ്സിലാക്കുക. അതുപോലെ ഇതിനുവേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകളും തിരിച്ചറിയുക. പാവങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്തിട്ട് ബന്ധുത്വം സൗഹൃദം ദുരുപയോഗം ചെയ്ത് ആപത്തിലാക്കാതിരിക്കുക. സാമ്പത്തികമായ ചില്ലറ ലാഭത്തിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് വളരെ വലിയ അക്രമമാണെന്ന് തിരിച്ചറിയുക. എന്തിന് മറ്റൊരാളുടെ പാസ്പോർട്ട് കൈവശം വയ്ക്കുക, ചെക്ക് ലീഫ് കൈവശം വയ്ക്കുക, ക്രെഡിറ്റ് കാർഡ്, പ്രോപ്പർട്ടിയുടെ അവകാശ രേഖ ഇതൊക്കെ കൈവശം വയ്ക്കുന്നത് പോലും തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തുമാത്രം ഗൗരവമുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ വല്ലപ്പോഴും മാത്രമേ പിടിക്കപ്പെടുള്ളൂ. റാൻഡം ചെക്കിങ്ങിലായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. എപ്പോഴും എല്ലാവരെയും ഇങ്ങനെയൊന്നും ചെക്ക് ചെയ്യുകയില്ല. എങ്കിലും മനസ്സിലാക്കിയിരിക്കുക, ഇതൊക്കെ ഇപ്പോൾ സമഗ്രമായ പരിശോധനയിലൂടെ കടന്നു പോകുന്ന കാലമാണെന്ന് തിരിച്ചറിയുക. സൗദി അറേബ്യ പറയുന്നു, വിസിറ്റ് വിസ ടൂറിസ്റ്റ് വിസ ഇതിലൊക്കെ വരുന്നവർ, വാക്സിൻ എടുത്തവർ, അവർക്ക് ഉംറ ചെയ്യാനുള്ള അവസരം കൂടി കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ പോകാം എന്ന് പറയുകയാണ്. അപ്പോൾ യു എയിൽ നിന്നൊക്കെ പോകുന്നവർ ശ്രദ്ധിക്കുക. 14 ദിവസത്തിനിടയിൽ ഇന്ത്യ പോലുള്ള റെഡ് ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്ന, സൗദി റെഡ് ലിസ്റ്റിലാക്കിയിരിക്കുന്ന രാജ്യങ്ങളിൽ പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം സൗദിയിലേക്ക് പ്രവേശിക്കാൻ എന്നത് മറക്കാതിരിക്കുക. 1 ഒക്ടോബർ മുതൽ ദുബായിൽ സ്കൂളുകളൊക്കെ സമ്പൂർണമായിട്ടും ഫിസിക്കൽ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ വിദഗ്ധർ ഉപദേശിക്കുന്നു, പരമാവധി സ്കൂൾ ബസ്സുകളിൽ കുട്ടികളെ കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കുക. കാരണം ട്രാഫിക് സജീവമായിട്ട് വരും, ആളുകൾ സമയത്ത് എത്തുകയില്ല. ഈ സാഹചര്യത്തിൽ വാക്സിൻ സംബന്ധമായിട്ടുള്ള, PCR സംബന്ധമായിട്ടുള്ള നിയമങ്ങളൊക്കെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 10 സെപ്റ്റംബർ ഇന്നിങ്ങനെ 6 മാസം കഴിഞ്ഞവർക്കും വരാമെന്നുള്ളൊരു ആശ്വാസം വന്നത് ഒത്തിരി കുളിർമ നൽകുന്ന വാർത്തയായി മാറുകയാണ്. ഞങ്ങൾ ആവർത്തിക്കുന്നു, ഇനി 6 മാസമല്ല വിസ എക്സ്പയറി ആയിപ്പോയി എന്ന് കരുതൂ. ആ കമ്പനിയോട് ഇന്ന് രാത്രി തന്നെ വിളിച്ച് ചോദിക്കൂ, ഞങ്ങൾ എടുക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഒരു വിസിറ്റ് വിസ അയച്ചു തരൂ, ഇതൊന്ന് ക്യാൻസൽ ചെയ്തിട്ട്. ചെറിയ കാശേ ഉള്ളൂ, ഇന്നലെ വിശദമായി പറഞ്ഞതാണ്. ആ വിസിറ്റ് വിസയെ വന്നിട്ട് ഒന്ന് പുതുക്കുക, പുതിയ വിസയിലേക്ക് പോവുക, അത്രയേ ഉള്ളൂ. വരുന്ന വ്യത്യാസം എന്ന് പറയുന്ന പറഞ്ഞു 2000 ദിർഹത്തിന്റെ ചുവടെ മാത്രമേ ആ വ്യത്യാസം വരുന്നുള്ളൂ, വലിയ പ്രശ്നമൊന്നും വരുന്നില്ല. അങ്ങനെ തിരിച്ചു വന്ന് ജോലി പ്രവേശിക്കുക. ഇഷ്ടം പോലെ ജോലി അവസരങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെയുണ്ട് എന്ന് തിരിച്ചറിയുക. ദുബായ് വാർത്തയുടെ 10 സെപ്റ്റംബർ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.